നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലം ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതി പത്മകുമാറിന്റെ ഫാം ഹൗസ് ജീവനക്കാരിയെ വധിക്കുമെന്ന ഭീഷണി മുഴക്കി ഒരു ഫോൺ കോൾ വന്ന പിന്നാലെ ഒരു അജ്ഞാത സംഘം ആക്രമണം നടത്തിയിരിക്കുകയാണ് ഷീബയുടെ അതായത് ജീവനക്കാരിയുടെ ഭർത്താവിനും സഹോദരനും നേരെയാണ് ഇവർ ആക്രമണം നടത്തിയത് ഷീബയുടെ ഭർത്താവ് ഷാജിക്കും ഭർത്തൃ സഹോദരൻ ഷിബുവിനും നേരെയാണ് ഒരു സംഘം ആക്രമണം നടത്തിയത് ഷീബയ്ക്കും ഭർത്താവിനും കഴിഞ്ഞ ദിവസം ഫോണിൽ വധ ഭീഷണി ലഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് വൈകുന്നേരം ഇവർ ജോലി കഴിഞ്ഞ ബൈക്കിൽ വീട്ടിലേക്ക് വരികയായിരുന്നു ഈ സമയത്ത് ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ഓട്ടോറിക്ഷയിലെത്തിയ നാലംഗ സംഘം ആക്രമിച്ചെന്നാണ് പരാതി ബൈക്ക് ചവിട്ടി വീഴ്ത്തിയ ശേഷം ഇവരെ ആക്രമിക്കുകയായിരുന്നു ഷാജിയെ സമീപത്തെ പറമ്പിലേക്ക് എടുത്തെറിഞ്ഞു ഷിബുവിനെ ക്രൂരമായി ആക്രമിക്കുകയാണ് ഉണ്ടായത് ആക്രമണത്തിന് ശേഷം ഇരുവരെയും ഉപേക്ഷിച്ച് ഈ സംഘം തിരിച്ച് ഓട്ടോയിൽ തന്നെ മടങ്ങുകയായിരുന്നു വാർഡ് മെമ്പറാണ് ഇരുവരെയും താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തലയ്ക്ക് അടിയേറ്റ ഷിബുവിനെ പിന്നീട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് ഷീബയ്ക്കും ഷാജിക്കും നേരെ കഴിഞ്ഞ ദിവസം ഒരു വധഭീഷണി സന്ദേശം വന്നിരുന്നു ഷീബയുടെ ഭർത്താവിന്റെ ഫോണിലേക്കായിരുന്നു വിളി വന്നത് നിന്റെ ഭാര്യയ്ക്ക് പെട്ടി തയ്യാറാക്കി വെച്ചോളൂ എന്നായിരുന്നു ഇയാൾ പറഞ്ഞത് വധഭീഷണിയിൽ ഷീബയും ഷാജിയും പരവൂർ പോലീസിൽ പരാതി നൽകിയ പിന്നാലെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ക്രൈംബ്രാഞ്ച് ഇന്ന് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും 10 ദിവസം പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്ന് കൊട്ടാരക്കര കോടതിയിൽ ആവശ്യപ്പെടും പോലീസ് അന്വേഷണത്തിൽ അവ്യക്തതകൾ നിലനിൽക്കെയാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് ഓയൂർ കുട്ടിക്കടത്തിൽ 3 പേർ മാത്രമാണ് പ്രതികളെന്നാണ് പോലീസ് ഉറപ്പിച്ചു പറയുന്നത് അതുകൊണ്ട് തന്നെ കേസിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കാൻ സാധ്യതയില്ല പ്രതികളായ പത്മകുമാർ ഭാര്യ അനിതകുമാരി മകൾ അനുപമ എന്നിവരെ 10 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിക്കും തമിഴ്നാട്ടിലടക്കം പ്രതികൾ സഞ്ചരിച്ച വിവിധ സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് നടത്തും റൂറൽ ക്രൈംബ്രാഞ്ച് DYSP MM ജോസ് ആണ് നേരത്തെ കുട്ടിയുടെ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചത് പ്രതികളെ പിടികൂടിയ ദിവസം ചിത്രങ്ങൾ കുട്ടിയെ കാണിച്ച് ഉറപ്പാക്കിയതും DYSP ആയിരുന്നു ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ 13 പേരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടാവുക ADGP പറഞ്ഞ കാര്യങ്ങളും സാക്ഷികൾ പറയുന്ന കാര്യങ്ങളുമായി പൊരുത്തക്കേടുകളുണ്ട് ഇവയെല്ലാം മാറ്റി തെളിവുകൾ കണ്ടെത്തുക എന്നതാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ദൌത്യം 1-ാം പ്രതി പത്മകുമാറിന്റെ സാമ്പത്തിക ബാധ്യതയിലുള്ള സ്ഥിരീകരണവും വരുത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഇതിലും കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത